ചർച്ചാ വിഷയത്തിലേക്ക്. രാജ്യത്ത് പെട്രോൾ വില ഇന്നും കൂട്ടി. ലിറ്ററിന് 48 പൈസയാണ് വർദ്ധിച്ചത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 112.59 രൂപയും കോഴിക്കോട് 110.72 രൂപയുമാണ് ഇന്നത്തെ ഇന്ധനവില. തുടർച്ചയായി രണ്ടാം ദിവസമാണ് പെട്രോൾ വിലയിൽ 48 പൈസ വർദ്ധിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അജിത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഇന്ധനവില ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിനെതിരെ പല സ്ഥലങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മാത്രം 25 തവണയാണ് ഇന്ധനവില വർദ്ധിച്ചത്. 6 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പെട്രോളിന് 20 രൂപ 27 പൈസയും ഡീസലിന് 19 രൂപ 10 പൈസയുമാണ് വർദ്ധിച്ചത്. നമ്മളിപ്പോൾ ഇന്ധനവിലിൻ്റെ ഒരു പമ്പിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വില പരിശോധിച്ചാൽ പെട്രോളിന് 110 രൂപ 24 പൈസയും ഡീസലിന് 103 രൂപ 79 പൈസയുമാണ് വില. ഇതിപ്പോൾ നമ്മളോട് ഇവിടെ ഒരു ഹലോ, നമസ്കാരം, പേരെന്താണ്? നമസ്കാരം, എൻ്റെ പേര് മിഥുൻ എന്നാണ്. ഈ നല്ല ബൈക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇപ്പം പെട്രോളിന് മൈലേജ് ഒട്ടും കാണില്ല. ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്? സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാക്സിമം കുറച്ച് വണ്ടി പിടിക്കുന്ന ഒരു രീതിയിലായി. ഞാനൊരു ടവർ ടെക്നീഷ്യനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫീൽഡ് കൂടുതൽ ഓടേണ്ട ഒരാളാണ്. ഇപ്പോഴത്തെ ഒരു സാലറിയും കാര്യങ്ങളും വെച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു വിഷമം എന്ന് വെച്ചാൽ ഇതിനെതിരെ ആരും ഒരു വാക്കും പറയുന്നില്ല, ആരും പ്രതികരിക്കുന്നില്ല, ഒരു രൂപ പോലും കുറയ്ക്കുന്നില്ല. ഇത് നമ്മൾ സോഷ്യൽ മീഡിയ കടന്ന് പറയാമെന്നല്ലാതെ ഇത് കുറയുമെന്ന് തോന്നുന്നില്ല. എല്ലാ ദിവസവും വില ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, ഒരു യുവാവ് എന്ന നിലയിൽ ഇതിനെ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് തോന്നുന്നത്? നടന്നു പോയി പ്രതികരിക്കേണ്ടി വരുമെന്നാണ്, അല്ലാതെ നമ്മളെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ. ഇപ്പോൾ കാര്യങ്ങൾ സാധാരണക്കാരനുള്ള രീതിയിൽ ഞാനിപ്പോൾ പ്രതികരിച്ചാലും ആരും കേൾക്കാൻ റെഡിയല്ല. അതാണ് മെയിൻ പ്രശ്നം. അത് തന്നെയാണ് പറയുന്നത്. നമ്മളോടൊപ്പം വേറൊരു ഇവിടെ വന്ന ചേട്ടനോട് ചേരുന്നുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ബഷീർ. എങ്ങനെ പെട്രോൾ അടിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. എന്ത് തോന്നുന്നു? ഇത് വളരെ 300 രൂപയ്ക്ക് മുമ്പ് അടിച്ചിട്ട് പകുതി അല്പം പോലും ഇല്ല, അല്പം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഈ നിലക്ക് പോയി കഴിഞ്ഞ് ജീവിക്കാൻ വലിയ പ്രയാസം വരും. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാ പമ്പുകളും, കേരളത്തിലെ എല്ലാ പമ്പുകളിലെയും ജനങ്ങളുടെ പൊതുവായ ഒരു അഭിപ്രായം ഇത്തരത്തിലാണ്. അതായത് ഈ വലിയ തരത്തിലുള്ള വിലവർദ്ധനവ് അവരെ കാര്യക്ഷമമായി അവരുടെ ജീവിതത്തെ വലിയ തരത്തിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്കറിയാം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കുന്നതോടുകൂടി അത് കുടുംബത്തിലെ ആകെ ബഡ്ജറ്റിനെയൊക്കെ തന്നെ ബാധിക്കാറുണ്ട്. അപ്പത്തിൽ അത്തരത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിലായി കടന്നു വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പമ്പിൽ വന്നതിന് ശേഷം നിരവധി ആളുകൾ കടന്നു പോകുന്നു. അവരെല്ലാം പറഞ്ഞത് ഇത്തരത്തിൽ ഈ വിലവർദ്ധനവ് കാരണം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ള ആളുകളോട് ചോദിച്ചപ്പോഴും ഇത്തരത്തിൽ വലിയ തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനയോടുകൂടി. മാത്രമല്ല ഇപ്പോൾ നമ്മളോട് ഒപ്പം ഈ കാറിൻ്റെ ഉള്ളിലുള്ള ചേട്ടാ, നമസ്കാരം. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനം ഇങ്ങനെ നടക്കുകയാണ്. പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയി നിൽക്കും? ഈ കാളവണ്ടി തന്നെ വേണ്ടി വരും. അതാണ് ഉണ്ടാകാൻ പോണേ. ഇത് ഒരു രീതിയിൽ മുതലാകുകയാ. ഒരു സാധനങ്ങൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരാ, ബാർ നടത്തുന്ന ഒരു സാധനം വരണം കഴിഞ്ഞ് ഇപ്പം അതിനെല്ലാം റേറ്റ് കൂട്ടണ്ടേ? റെസ്റ്റോറൻറ്റ് ഒരു ഫുഡ് സെയിൽ ചെയ്യണേ പോലും എല്ലാത്തിനും ഇനി വില വർദ്ധിക്കുകയല്ലേ. റെസ്റ്റോറൻറ്റ് നടത്തുന്നതെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഓർമ്മിച്ചാണ് വാണിജ്യ സിലിണ്ടറിന് 266 രൂപ കൂട്ടി കൂടിയില്ലേ? അത് തന്നെ അപ്പറിയാലോ. ഈ കൊറോണ സമയത്തുള്ള ഞങ്ങളുടെ അവസ്ഥകളൊന്നും മനസ്സിലാക്കുക. ഒരു ദാഷില്ലാതെ സർക്കാർ ഇങ്ങനെ, അല്ലെങ്കിൽ ടാക്സിൻ്റെ അത് എന്തേലും ഒരുക്കെ ഇത് കുറച്ച് തമിഴ്നാട്ടിലേക്ക് പോകണക്കൊക്കെ ആകാമായിരുന്നു. വളരെ ബുദ്ധിമുട്ട്. ദയനീയം. വണ്ടി ഓടിക്കുന്ന ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഒന്നും പറയാനല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ പല തരത്തിൽ പ്രതിഷേധങ്ങൾ പല സ്ഥലത്ത് ഉയരുന്നുണ്ട്. നമുക്കറിയാം കൊച്ചിയിൽ അടക്കം ഇന്നലെ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുകയും അത് വലിയ വിവാദമൊക്കെ ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പെട്രോൾ ഡീസൽ വില വർധനത്തിനെതിരെ എന്താണ് പറയാനുള്ളത്? നല്ല കാര്യമാണ്, പെട്ടെന്ന് തന്നെ വീടും എല്ലാം വിൽക്കാം നമുക്ക്. ഉള്ള വീട് വിൽക്കാന്നാണ് പറഞ്ഞത്? പെട്രോളിന് വില കൂടി വീട്ടിൽ കൊണ്ട് അടിച്ചു വെക്കാന്നുള്ളൂ വണ്ടി. ഇപ്പൊ വീട് വരെ പോലെ പെട്രോൾ കിട്ടണുള്ളൂ. അല്ലാണ്ട് ചെറുപ്പക്കാരാണ് ഇപ്പൊ ഇതിനോട് രൂക്ഷമായി, ഏറ്റവും രൂക്ഷമായി പ്രതികരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായ ഒരു ഫലം ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. ഇപ്പൊ ഒരു കുടുംബം വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇത്രയും വലിയ വിലവർദ്ധനം? ഇപ്പം കഴിഞ്ഞ മാസം 25 തവണയാണ് ഇന്ധനവില കൂടിയത്. ഇപ്പം എന്താണ് തോന്നുന്നത്? ചേട്ടാ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പെട്രോളിന്റെ വില ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടുന്നത്. അപ്പോ ജനങ്ങളുടെ അഭിപ്രായം ഇതാണ്. ക്യാമറമാൻ സബിൻ ചത്തിലിനൊപ്പം അജിത് ബാബു, റിപ്പോർട്ടർ.
ശരി, വി കെ സനോജ് ഡിവൈഎഫ്ഐ ഒപ്പം തന്നെ ബി ജെ പി പ്രതിനിധികളെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം വി കെ സനോജിലേക്ക്. ശ്രീ വി കെ സനോജ്, ബി ജെ പി ചോദിക്കുന്നത് ചില സംസ്ഥാനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു കൂടാത്തത്? അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഈ പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ നിങ്ങളിൽ കിടന്ന് വയ്ക്കുന്ന ബഹളം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാൻ കഴിയില്ലേ എന്നുള്ളതാണ് ബി ജെ പിയുടെ ചോദ്യം പലപ്പോഴും. ശ്രീ വി കെ സനോജ്, അല്ല ഇവിടെ ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് ആയിരിക്കും പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പകരം സംസ്ഥാന നികുതി കുറച്ചുകൂടെ ഇതൊക്കെ പറയുന്ന കേട്ടാ തോന്നും സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ പെട്രോളിന്റെ എല്ലാം വില നിർണ്ണയിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ യാഥാർത്ഥ്യം പരിശോധിക്കേണ്ടത്, ഇപ്പൊ 2010 യു പി എ ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുക്കുന്നത്. ഇപ്പൊ 2010 മുന്നേ ഏതാണ്ട് 2014 ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ഇപ്പൊ 2010 ഉണ്ടായിട്ടുള്ള വിലവർദ്ധനവിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ, ഇതിന്റെ ബി ജെ പി യു പി എയുടെ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിരവധിയായിട്ടുള്ള സമരങ്ങൾക്ക് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലാകെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷെ 2014 എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്, ബി ജെ പി നേതൃത്വം കൊടുത്തുകൊണ്ട് എൻ ഡി എ വരുന്നു. എന്നാൽ 2014 2010 യു പി എ ഗവൺമെന്റ് ചെയ്ത കാര്യം തെറ്റാണ് എന്ന് അന്ന് പറഞ്ഞവർ 2014 എന്തുകൊണ്ട് തെറ്റാണെന്ന് പറയുന്നില്ല? ഇപ്പൊ പെട്രോളിന്റെ വില നിർണ്ണയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് കൊടുത്ത ആ നയം തെറ്റാണെന്ന് പറഞ്ഞ അന്ന് സമരം നടത്തിയ ആളുകൾ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം എന്താ ചെയ്തത്? ഡീസലിന്റെ വില നിർണ്ണയിക്കുന്ന അധികാരം കൂടി അങ്ങ് വിട്ടുകൊടുത്തു. അപ്പൊ പൂർണ്ണമായും ആഗോളവൽക്കരണ നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പാക്കുന്ന അതിന്റെ നടത്തിപ്പുകാരായിട്ട് ബി ജെ പി മാറുന്നത് ഇത്രമാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ എന്താണ് യാഥാർത്ഥ്യം? ഇവിടെ ഇന്നത്തെ പെട്രോളിന്റെ വില 112 രൂപയാണ്. ഇതിന്റെ അടിസ്ഥാന വില എന്ന് പറയുന്നത് 45 രൂപയാണ്. അത് ചരക്കുകൂലിയും മറ്റെല്ലാം കൂടി ചേർത്ത് 4.59 രൂപ. ഇപ്പൊ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി പ്ലസ് എക്സ് എല്ലാം കൂടി 32.9 രൂപ. അങ്ങനെ 86 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് അതിന് ഈടാക്കുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അത് ജനസംഖ്യാനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് നികുതി വീതം വെച്ച് കൊടുക്കുന്ന അതിന്റെ വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ജനസംഖ്യാനുപാതികമായിട്ട് വീതം വെച്ച് കൊടുക്കുന്ന തുക എത്രയാ? 1 പൈസയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരിപ്പോ പറയുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാറ്റിന്റെ ഭാഗമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യം റദ്ദ് ചെയ്യപ്പെട്ടാൽ പിന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുകൂടി കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു. ദയവായി തുടരുക ശ്രീ സനോജ്. എനിക്ക് ബി ജെ പിയുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ശ്രീ ഗണേഷ് ഉണ്ട്, ബി ജെ പി യുവമോർച്ച നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഗണേഷ്, എന്തുകൊണ്ടാണ്, എന്ത് ന്യായീകരണമുണ്ട് ഈ ഇന്ധന വില വർധനവിൽ? എന്ത് ന്യായീകരണമാണ് ബി ജെ പിക്ക് പറയാനുള്ളത്? ഇന്ധന വില, ശ്രീ ഗണേഷ് പറയൂ, കേൾക്കാം. യാഥാർത്ഥ്യം തന്നെയാണ്, അതിനെ മറച്ചു പിടിക്കുന്നില്ല. പക്ഷെ ബി ജെ പി അതിന്റെ നയം പെട്രോളിയം ധനകാര്യമന്ത്രിയൊക്കെ വ്യക്തമാക്കി. ശ്രീ ഗണേഷ് പറയൂ, കേൾക്കാം. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ബി ജെ പി അതിന്റെ നയം വ്യക്തമാക്കിയത്. പക്ഷേ ജി എസ് ടിയിൽ ഉൾപ്പെടുന്നതിനായിട്ട് നിൽക്കുന്നത് ആരാണ് എന്നതാണ്. ഇവിടെ സമരം ചെയ്യുന്ന അതേ ആളുകൾ തന്നെയാണ് ജി എസ് ടിയിൽ പെട്രോളിയം ഉൾപ്പെടുത്തുന്നത് എതിർക്കുന്നത്. ബി ജെ പി അല്ലേ സംസ്ഥാനങ്ങൾ മുഴുവൻ ഭരിക്കുന്നത്? ബി ജെ പി അല്ല 10 സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ സംഘടനകൾ ഉള്ള പാർട്ടികൾ ഭരിക്കുന്നുണ്ട്. അവരെന്താണ് ശ്രീ ഗണേഷ്, എനിക്ക് താങ്കളുടെ അഭിപ്രായം കേൾക്കേണ്ടതുണ്ട്. പക്ഷെ താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ക്ഷമിക്കണം, പക്ഷെ അതിന്റെ ഉത്തരം ആവശ്യമുണ്ട്. ശ്രീ ഗണേഷ്, ഞാൻ ഒന്ന് താങ്കളിലേക്ക് വീണ്ടും അല്പസമയത്തിനകം മടങ്ങിയെത്താം. ശ്രീ വി കെ സനോജ്, നമുക്കറിയാം ഇപ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ് പറയാൻ ശ്രമിക്കുന്നത്. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നത്, പെട്രോളിയത്തെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നത് അന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതാരാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിയുടെ പുതിയ വാദം. അല്ല, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളവും എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ എതിർപ്പിന്റെ അടിസ്ഥാനം? എതിർപ്പിന്റെ അടിസ്ഥാനം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കിട്ടേണ്ട ആകെ കിട്ടുന്ന വളരെ ചുരുങ്ങിയ നികുതി ഇനത്തിൽ ഒന്ന് ബീവറേജസ് നികുതിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നികുതി. ആ നികുതി കൂടി സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് തട്ടിപ്പറച്ചാൽ പിന്നെ സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ അതൊന്നും തന്നെ ഇവിടെ ചർച്ച ചെയ്യേണ്ട. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു തവണ പോലും നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല, കേന്ദ്രമാണ് നികുതി വർദ്ധിപ്പിച്ചത്. 2014
ഒരു ലിറ്റർ പെട്രോളിന് വെറും 8.276 രൂപയാണ് നികുതിയായിട്ട് ഈടാക്കിയത്. എന്നാൽ 2014 നിന്ന് 2021 ആവുമ്പോഴേക്ക് 31.5 രൂപയായിട്ട് നികുതി വർദ്ധിപ്പിച്ചു. ആര് വർദ്ധിപ്പിച്ചു? 2014 ശേഷം ഭരിച്ച BJP ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. യഥാർത്ഥത്തിൽ 281% അതിന്റെ വർധനവ്. 281% ലോകത്ത് അടിസ്ഥാന വിലയിൽ വിലയിൽ നിന്ന് ഏറ്റവും വിലയെ പരിഗണിച്ച് ഏറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തിയിട്ടുള്ള ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ, രാജ്യമേതെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിന് നികുതി ഏർപ്പെടുത്തുന്ന രാജ്യം ഇന്ത്യ. ആ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് പറയുന്നത് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അവരുടെ ഈ എക്സൈസ് ഡ്യൂട്ടി കുറവ് ചെയ്തു കൊടുക്കാത്തതുകൊണ്ടാണെന്ന്. ഡീസലിന്റെ വില നമുക്ക് 2014 ഒരു ലിറ്റർ ഡീസലിന് 2.104 ആ രൂപയാണ് സെസും സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി എല്ലാം ഉൾപ്പെടെ ചേർത്തിട്ട് ഈടാക്കിയിരുന്നത്. 2014 ഒരു ലിറ്റർ പെട്രോൾ 2 രൂപ ചുരുക്കി പറഞ്ഞാൽ. എന്നാൽ 2021 എത്രയാ? 30 രൂപ. എത്ര ശതമാനമാണ് വർധനവ്? 14 മടങ്ങാണ് വർധനവ്. ഈ പ്രശ്നമല്ലേ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? അതാണ് ശ്രീ ഗണേഷ്, നോക്കൂ, നിങ്ങൾ ഇപ്പോൾ അല്പസമയം മുമ്പ് ഗണേഷ് പറയാൻ ശ്രമിച്ചൊരു കാര്യം, എങ്ങനെയാണ് ഈ GST ബന്ധപ്പെട്ട് GST പെട്രോള് GST ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ളവരല്ലേ? ശരിയാണ്, അന്ന് കേരളം മറ്റൊരു ക്ലോസ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു നിശ്ചിത കോമ്പൻസേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ കോവിഡ് മൂലം ദുരിതത്തിലായ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം, ഇങ്ങനെ പെട്രോളിയം വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും കോമ്പൻസേഷൻ ആവശ്യപ്പെടുന്നത് അത് ന്യായമായ ഒരു ആവശ്യമല്ലേ? അപ്പോൾ കോമ്പൻസേഷൻ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം ഞങ്ങൾ? ഈ സംസ്ഥാനം മറ്റെന്താ ചെയ്യാൻ കഴിയുക? അതുകൊണ്ടാണല്ലോ GST ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ വഴിമുട്ടിയത് എവിടെയാണ് എന്നറിയാത്തതല്ലോ ശ്രീ ഗണേഷ്. ഉൾപ്പെടുത്തണം. എന്താണ് ഇവിടെ ഈ ആളുകൾ പറയുന്നത്? GST ഉൾപ്പെടുത്തിയാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേന്ദ്ര സർക്കാരും സാമ്പത്തിക വിദഗ്ധന്മാരും ഒക്കെ വ്യക്തമാക്കിയത് എന്താ? GST ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ്. അപ്പോ കോമ്പൻസേഷൻ ഈ GST ഉൾപ്പെടുത്തുന്ന സാധനങ്ങൾക്കൊക്കെ കിട്ടാറില്ലേ? സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം കൊടുക്കാറില്ലേ? വിഹിതം കൊടുക്കാറുണ്ട്. പിന്നെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് ലോകത്ത് ആകമാനം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, കോവിഡ് ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇന്ത്യ പെടാതെ പോകുന്നത് ഇത്തരത്തിലുള്ള വിലവർദ്ധന കൊണ്ടാണെന്ന് മാത്രമല്ല, പറഞ്ഞത് പലപ്പോഴും ഇത്തരം വിലവർദ്ധനവിലൂടെ തന്നെയാണ്, നികുതി പണത്തിലൂടെ തന്നെയാണ് രാജ്യത്തിലെ സാമ്പത്തിക എന്താ പറയുക അടിസ്ഥാന വികസനങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട്. പെട്രോളിയം മന്ത്രി, മുൻ പെട്രോളിയം മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് GST കൗൺസിൽ ഉൾപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നത് തന്നെയാണ്. ഇതിനെ ചില സംസ്ഥാനങ്ങൾ എതിർക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഞാൻ നേരത്തെ പ്രതിപക്ഷത്ത് 10 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത് പ്രതിപക്ഷ സംഘടനകളാണ്. അവിടെ അവരെന്തുകൊണ്ടാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്? അപ്പോ ഇവർക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെ സമരങ്ങൾ. GST ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുക, പക്ഷേ ജനങ്ങളുടെ സമരവുമായിട്ട് മുന്നോട്ട് വരിക, ഇതാണ് തുറന്നു കാണിക്കപ്പെടേണ്ടത്. ഇതാണ് തുറന്നു കാണിക്കും BJP കാണിക്കുന്നത്. അല്ല, നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വില വർധനവ് നോക്കൂ, ഒരു ഇലക്ഷൻ വരട്ടെ, രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലൊരു ഇലക്ഷൻ വരട്ടെ, ആ സമയത്ത് എങ്ങനെയാണ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില വർധനവ് ഒന്ന് സ്റ്റോപ്പ് ആവുകയും ആ ഇലക്ഷൻ കഴിയുന്നതിന്റെ പിറ്റേ അടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ വില വർധിക്കുകയും ചെയ്യുന്ന മാജിക് എന്താണ് ശ്രീ ഗണേഷ്? ഞങ്ങൾ നേരത്തെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ഈ പെട്രോളിയം വില വർധനവ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, അല്ല എന്നല്ല പറഞ്ഞത്. ആ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ GST ഉൾപ്പെടുത്തണമെന്ന് BJP ആവശ്യപ്പെടുന്നത്. BJP ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. പിന്നെ കേന്ദ്ര സർക്കാർ മാത്രമാണോ ഈ നികുതി വർദ്ധിപ്പിക്കുന്നത്? സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ലേ? സംസ്ഥാന സർക്കാരുകൾ വർദ്ധിപ്പിക്കുന്നില്ലേ? ഈ സമരം പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്യുന്ന സംഘടനകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും നികുതി കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ അവരാണ് ചൂണ്ടിക്കാണിക്കുന്നത്, കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ മാത്രമാണ് നികുതി വർദ്ധിപ്പിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെയാണ് BJP എതിർക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ഒരു ഒരു സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നം ആണ്, അല്ല എന്നല്ല പറഞ്ഞത്. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് BJP ഈ ആവശ്യം GST ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. GST ഉൾപ്പെടുത്തണമെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഈ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? അതിനാണല്ലോ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 2 കോമ്പൻസേഷൻ നൽകണം എന്നുള്ള ആവശ്യം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല? അംഗീകരിച്ചിട്ടില്ല, നിർമ്മലാ സീതാരാമൻ അത് അംഗീകരിക്കാനേ തയ്യാറായിരുന്നില്ല.
അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള ജി എസ് ടി കൗൺസിൽ ഈ വിഷയം ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുകയല്ലേ വേണ്ടത്. പല ആവശ്യങ്ങളും ജി എസ് ടി കൗൺസിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷയം ചർച്ചയ്ക്ക് വന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യവും ജി എസ് ടി കൗൺസിൽ ചേർന്നപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നല്ലോ. ശ്രീ ഗണേഷ്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് ആ സമയത്ത് പൂർണ്ണമായും ബി ജെ പിക്ക് ആ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് ധനമന്ത്രിക്ക് ആ കാര്യത്തിൽ ഒരു സംസ്ഥാനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് ശ്രീ ഗണേഷ്? അല്ല, ശക്തമായിട്ടുള്ള എതിർപ്പാണ് ജി എസ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടി കൗൺസിലിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പാണ് പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷ സംഘടനകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടായത്. പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി തന്നെ വലിയ ശക്തമായിട്ടുള്ള എതിർപ്പാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നതിന് പകരം ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടുള്ള ചർച്ചകൾ, സാധാരണ ജനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതിനു പകരം അതിനെ പൂർണ്ണമായും എതിർക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്, ധനകാര്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ സംസ്ഥാന സർക്കാരുകളും പ്രതിപക്ഷത്തിരിക്കുന്ന ഈ സമരം ചെയ്യുന്ന സംസ്ഥാന സർക്കാരുകളും ഒക്കെ ഇതിനെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി ഒരു ഭാഗത്ത് അവരുടെ സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ ഇത് കേന്ദ്ര സർക്കാർ മാത്രം നികുതി കുറയ്ക്കേണ്ട സാഹചര്യമാണ് എന്ന് പറയുന്നതാണ് ചോദ്യം ചെയ്യുന്നത്. അതിനെയാണ് പലപ്പോഴും ബി ജെ പി ചോദ്യം ചെയ്യുന്നത്. ബി ജെ പി ആദ്യമേ നിലപാട് വ്യക്തമാക്കിയത് ഇത് ജി എസ് ടി ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട്. ബി ജെ പി മന്ത്രി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ശരി ഗണേഷ്. ശ്രീ സനോജ്, നോക്കൂ, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജി എസ് ടി കൗൺസിലിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരളം ഉയർത്തുന്ന എതിർപ്പുകളാണ് ഇപ്പോൾ ബി ജെ പിക്ക് പറയാനുള്ള വാദം. ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമേ ഭരണമുള്ളൂ, കേരളത്തിൽ മാത്രം. എന്നാൽ ജി എസ് ടി കൗൺസിലിൽ കേരളത്തിലെ ഗവൺമെന്റ് മാത്രമല്ല, ഇപ്പം സംസാരിച്ച ബി ജെ പിയുടെ പ്രതിനിധികളുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാർ ജി എസ് ടി കൗൺസിലകത്ത് ശക്തമായി ഈ കാര്യത്തെ എതിർത്തിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും ധനമന്ത്രിമാരും ഈ കാര്യത്തെ എതിർത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് ജി എസ് ടിയിൽ പെടുത്തി കഴിഞ്ഞാൽ വില വർദ്ധിക്കില്ലെന്ന്. ഇന്നലെ ഗ്യാസിന്റെ വില എത്രയാണ് വർദ്ധിച്ചത്? ഇന്നലെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ വില ഒറ്റ ദിവസം കൊണ്ട് 266 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. 266 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരൻ നടത്തുന്ന ചായക്കടയിൽ ഉൾപ്പെടെ സാധാരണക്കാരന് ഏറ്റവും സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ എന്താ പ്രശ്നം? ജി എസ് ടിയിൽ പെടുത്തിയതല്ലേ പാചകവാതകത്തിന്റെ വില? പാചകവാതകം ജി എസ് ടിയിൽ പെടുത്തിയിട്ടില്ലേ? ജി എസ് ടിയിൽ പെടുത്തിയിട്ടുള്ള പാചകവാതകത്തിന് ഒറ്റ ദിവസം കൊണ്ട് 266 രൂപ കൂടുന്നുണ്ടെങ്കിൽ പെട്രോളും ഡീസലും പെടുത്തി കഴിഞ്ഞാൽ കൂടില്ല എന്താ ഉറപ്പ്? അപ്പൊ അതെല്ലാം അതിന് യഥാർത്ഥ പരിഹാരം. യഥാർത്ഥ ജി എസ് ടി ഉൾപ്പെടുന്നതിന് പകരം കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള അധിക സെസ് അത് വെട്ടി ചുരുക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. എന്തുകൊണ്ട് കേന്ദ്രം തുറക്കാൻ വേണ്ടി നിൽക്കുന്നില്ല? ഇപ്പൊ ഇത് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടില്ലേ എന്ന്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു നായാ പൈസ നികുതി ഇനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടില്ല. 2018 ഒരു തവണ കുറക്കുകയാണ് ചെയ്തത്. ഒരു തവണ നികുതി ഇനത്തിലുള്ള വരുമാനം കുറവ് വരുത്തുകയാണ് ചെയ്തത്, അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടില്ല. കേന്ദ്രം കൂട്ടുന്നതിന്റെ ആനുപാതികമായിട്ടുള്ള അളവിൽ സംസ്ഥാനങ്ങൾ കിട്ടുന്നു. അത് കേരളത്തിന് കിട്ടുന്നു, യു പി കിട്ടുന്നു, മഹാരാഷ്ട്ര കിട്ടുന്നു, ബീഹാറിന് കിട്ടുന്നു, എല്ലാ സംസ്ഥാനങ്ങളും കിട്ടുന്നു. അത് സ്വാഭാവികം. അത് കുറക്കണമെങ്കിൽ കേന്ദ്രം ആദ്യം കുറക്കണം. നിങ്ങൾക്ക് അത്ര ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ അധിക എക്സൈസ് ഡ്യൂട്ടി കുറക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. നിങ്ങൾ കുറച്ചിട്ട് സംസ്ഥാനങ്ങളോട് പറയൂ, നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും എണ്ണ കമ്പനികൾക്ക് യഥേഷ്ടം കൂട്ടാൻ അനുവാദം കൊടുത്തിട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന വർദ്ധനവ് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു തെറ്റിദ്ധാരണ പരത്തുകയാണ്. അപ്പൊ ആ വസ്തുതകൾ കൃത്യമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ജനങ്ങൾ കാണുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. തീർച്ചയായും തീർച്ചയായും. എന്തായാലും പെട്രോൾ ഇന്ധനവില വർധന സംസ്ഥാനം വലിയ രീതിയിൽ, രാജ്യം തന്നെ വലിയ രീതിയിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ അതിന് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന് നൽകുന്ന മറുപടി ബി ജെ പി ആ തരത്തിലാണ്. എന്തായാലും ഇന്ധനവില ഇന്നും വർദ്ധിച്ചിരിക്കുന്നു. പെട്രോളിന് തുടർച്ചയായി 2-ാം ദിവസമാണ് 48 പൈസ ഉയരുന്നത്.